എക്സാമ്പിളിലൂടെ മനസ്സിലാക്കി ഇത് കൊണ്ടുവന്ന് പതുക്കെ മുകളിലേക്ക് ആക്കും. അപ്പൊ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ. ആദ്യത്തെ മൂന്നാല് മാസം, ചിലപ്പോൾ ചിലർക്ക് ആറു മാസം വരെ കുഞ്ഞ് കമലാനോ ഇരിക്കാനോ തുടങ്ങി ഗ്യാസ് തന്നെ പോകുന്ന ഒരവസ്ഥ എത്തുന്നിടം വരെ ബർപ്പിംഗ്, കോളിക്, വോമിറ്റിംഗ് എല്ലാം ഒരു വലിയ കടമ്പ തന്നെയാണ്. സോ ഈ പ്രശ്നങ്ങളെയെല്ലാം വളരെ ഈസി ആയി തരണം ചെയ്യാനുള്ള 100% എഫക്റ്റീവ് ആയ ഒരു മെത്തേഡ്, ആരും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തരാത്ത ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സേ യെസ് ടു ഹോസ് മെത്തേഡ് അല്ലെങ്കിൽ എയർ വാട്ടർ മൂവ്മെന്റ് മെത്തേഡ്. ഹലോ സൂപ്പർ മോംസ് ആൻഡ് സൂപ്പർ ഡാഡ്സ്, ഞാൻ നീതു, നിങ്ങളുടെ സ്വന്തം ലാക്ടേഷൻ കൺസൾട്ടന്റ് ആണ്. എക്സ്പെക്ടിംഗ് എ ന്യൂ പേരന്റ്സിന് വേണ്ട ലാക്ടേഷൻ ഫീഡിംഗ് ബേസ്ഡ് കണ്ടിന്യൂസ് പാരന്റിംഗ് സപ്പോർട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. എത്ര തട്ടിയിട്ടും കൊട്ടിയിട്ടും ഈ ഗ്യാസ് എന്താ പോകാത്ത എന്ന് ചിന്തിക്കാത്ത അമ്മമാർ വിരളമാണ്. അവസാനം ഇനി ഗ്യാസ് ഒന്നുമില്ല എന്ന് വിചാരിച്ച് താഴെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നെടുത്ത് പൊക്കുമ്പോഴേക്കും അതാ കിടക്കുന്നു കുടിച്ച പാലത്രയും. വയററിയാതെ കുടിച്ചതാണെന്ന് പഴമക്കാർ പറയും. ഇതിലൊക്കെ ആശ്വസിക്കണമെന്നുണ്ടെങ്കിലും നിർവികാരതയിൽ ഒരു മടുപ്പ് വരുന്നത് അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് പിന്നെയും പാലിന് വേണ്ടി കരയുമ്പോഴാണ് അല്ലെ. ഒരു കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ അത് സക്ക്, സ്വാലോ, ബ്രീത്ത് എന്നൊരു പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട്. ഇതിന് ഒരു കോർഡിനേഷൻ വേണം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ കോർഡിനേഷൻ ഓവർലാപ്പ് വരുന്നത് കൊണ്ട് കുഞ്ഞ് വിൽക്കാനോ അല്ലെങ്കിൽ കുറെ എയർ സ്വാലോ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി ഫീഡ് ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. പലപ്പോഴും അമ്മമാർ ഇത് കുഞ്ഞിന്റെ വയറ് നിറഞ്ഞിട്ടാണെന്ന് വിചാരിച്ച് ഫീഡിംഗ് നിർത്താറുമുണ്ട്. പക്ഷെ ആ സമയത്ത് ഗ്യാസ് ശരിയായ വിധം തട്ടിക്കളഞ്ഞ് കുഞ്ഞിനെ ഒന്നുകൂടെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നേരത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് എന്തായാലും അടുത്ത ഫീഡിന് കിട്ടുന്നതാണ്. ഗ്രോത്ത് സ്പേർട്ട് അല്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങൾ ഹാഫ് ആൻ അവർ കുടിക്കുന്നതിനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതുകൊണ്ട് ഫീഡിങ്ങിന്റെ ഇടയ്ക്കിടയ്ക്കും ഗ്യാസ് കളയേണ്ടത് വളരെ അത്യാവശ്യം. ഗ്യാസ് പോകുന്നില്ലല്ലോ, അതല്ലേ മെയിൻ പ്രശ്നം. ശരിയാണ്, അത് വലിയൊരു പ്രശ്നമാണ്. ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന കോളിക്കും വോമിറ്റിങ്ങും ഒക്കെ കഷ്ടപ്പാടാണെങ്കിൽ ആസ്പിറേഷൻ, ആസ്പിറേഷൻ ന്യൂമോണിയ, ചോക്കിംഗ്, ചോക്കിംഗ് ഡെത്ത് എല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിന്റെയും പലപ്പോഴും കാരണക്കാരൻ ഈ വെറുമൊരു ഗ്യാസ് തന്നെയാണ്. അപ്പോൾ വലിച്ചു നീട്ടാതെ കണ്ടാൽ പാവവും കൊണ്ടാൽ മുള്ളുമായ ഗ്യാസിനെ എങ്ങനെ ഹോസ് മെത്തേഡിലൂടെ മറികടക്കാമെന്ന് നോക്കാം. വാട്ട് ഈസ് ഹോസ് മെത്തേഡ് അഥവാ എയർ വാട്ടർ മൂവ്മെന്റ് മെത്തേഡ്? പേര് പോലെ തന്നെ വളരെ ഈസിയാണ്. ഇത് നമ്മുടെ ഇമാജിനേഷനിലൂടെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കിയാലും. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല, പറയാം. നിങ്ങൾ ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന ഹോസ് അല്ലെങ്കിൽ പൈപ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ വെള്ളത്തിന്റെ ഇടയ്ക്ക് എയർ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നതും അത് മൂവ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഇമാജിനേഷനിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ കുഞ്ഞിന്റെ അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് ഉൾപ്പെടുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റും ഏകദേശം ഈ ഒരു പൈപ്പ് പോലെ തന്നെയാണ്. ഈ ട്യൂബിൽ കാണുന്ന പോലെ എയർ ഓൾവേസ് വാണ്ട് ടു മൂവ് അപ്പ്, അത് അതിന്റെ നേച്ചറാണ്. പക്ഷെ പൈപ്പിലെ എയറിന്റെ മൂവ്മെന്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെള്ളത്തിന്റെ പ്രഷറും എയറിന്റെ പ്രഷറും പിന്നെ കുറച്ച് എക്സ്റ്റേണൽ ഫോഴ്സസിനെയും ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ കുഞ്ഞിന്റെ കാര്യത്തിൽ കുഞ്ഞ് കുറെ എയർ അകത്താക്കിയാൽ എയറിന്റെ പ്രഷറും ശക്തിയും ഒക്കെ വർദ്ധിച്ച് ഭക്ഷണം താഴേക്ക് കൊണ്ടുവരാനുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന് എതിരായിട്ട് എയർ പ്രവർത്തിക്കാം. ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ ബർപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് എടുത്തു പോക്കി നേരെ പിടിക്കുകയാണെങ്കിൽ എയറിന്റെ കൂടെ അതിനു മുന്നേ ഉള്ള എല്ലാ പാലും കൂടെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുകയും പുറന്തള്ളുകയും ചെയ്യും. ഈ മെത്തേഡിന്റെ ബേസിക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് ഗ്യാസ് എങ്ങനെ കളയാമെന്ന് നോക്കാം. സാധാരണ ഇതിന്റെ ഇടയ്ക്ക് ഒരു എയർ ബബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊട്ടി കൊട്ടി മുകളിലേക്ക് കൊണ്ടുവരാം. അതാണ് നമ്മൾ ബർപ്പിങ്ങിൽ ചെയ്യുന്നത്. പക്ഷെ എയർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തട്ടുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും, അതിന്റെ കൂടെ പാലും കൂടെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ താഴെയുള്ള ഒരു എയറിനെ എങ്ങനെയാ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുക, നമ്മൾ പതുക്കെ 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 അതിനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പതുക്കെ മുകളിലേക്ക് ആക്കും. അപ്പോൾ എയർ വളരെ ഈസി ആയി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്നുകൊള്ളു. പാല് കൊടുക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഫീഡ് ചെയ്യാൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങളുടെ കുഞ്ഞ് ഏത് പൊസിഷനിലാണോ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾ എടുത്ത് സ്വിച്ച് ചെയ്യാതിരിക്കുക. ഫീഡ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിന്റെ ഗ്യാസ് എവിടെയായിരിക്കും എന്നുള്ള അനുമാനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ഇത് ഈസി ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് ഫീഡ് ചെയ്യാന്ന് വിചാരിക്കുക, ചെരിച്ചയിടത്തിൽ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ എയർ എവിടെയായിരിക്കും? ഒന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു നമ്മൾ ആ ഒരു ട്യൂബിൽ കണ്ട പോലെ കുറച്ച് മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും കുറച്ച് എയർ ഉള്ളെങ്കിൽ.
കൂടുതൽ എയർ സ്വാലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കുഞ്ഞിന്റെ ഇസോഫാഗസിന്റെ ഇടയ്ക്ക് ഒരു നല്ല ഗ്യാപ്പിലും ഉണ്ടാവും. അതാണ് രണ്ട് പോസിബിലിറ്റീസ്. കുറച്ചേ ഉള്ളെങ്കിൽ വരാൻ വളരെ എളുപ്പമായിരിക്കും, എന്നാൽ അധികമുള്ള എയർ വരാൻ വളരെ താമസമെടുക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് സെയിം ഞാൻ നേരത്തെ ഈ ട്യൂബിൽ കാണിച്ച പോലെ അതേ സെയിം മെത്തേഡിൽ നമുക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പതുക്കെ 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 ടിൽറ്റ് ചെയ്യാം. എന്നിട്ട് പതുക്കെ മോൾ നേരെ കൊണ്ടുവരുമ്പോ തന്നെ കൊച്ച് അപ്രൈറ്റ് പൊസിഷനിലേക്ക് വരുമ്പോ തന്നെ ഗ്യാസ് സാധാരണഗതിയിൽ പുറത്തു പോകും. ഇനി നിങ്ങൾക്ക് തോന്നാണ് ഒട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിനെ ഒന്ന് കിടത്തുക. കിടത്തി കഴിയുമ്പോൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ഇവിടെ മോളിലുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പതുക്കെ 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 കിടത്തിയ നേരെ കിടത്തിയെടുത്തുനിന്ന് പതുക്കെ 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 വെരി സ്ലോലി അപ്രൈറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ എയർ പതുക്കെ പോകും. ഇനിയിപ്പോ നിങ്ങൾ കുഞ്ഞിനെ ഏതൊരു പൊസിഷനിൽ എങ്ങനെ കിടത്തി ഫീഡ് ചെയ്താലും ഗ്യാസ് എവിടെയാണ് ഉള്ളതെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ എങ്ങനെ പുറന്തള്ളണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. സത്യത്തിൽ ഇത് ചെയ്യാനുള്ള ഒരു ഹാങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ തോളിലൊന്നും കിടത്തേണ്ട ആവശ്യമോ തട്ടിക്കൊടുക്കേണ്ട ആവശ്യമോ ഒന്നും വരും. ഹോപ്പ് ദിസ് വാസ് ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ടു യു ആൻഡ് യു ലൈക്ക് ഇറ്റ്. സോ സപ്പോർട്ട് അസ്. അപ്പോൾ ഇനി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.